ഹലോ, വെൽക്കം ബാക്ക്. പാത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കാണെങ്കിൽ ഒരു അടിപൊളി സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. ഈ കേക്കിനാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കുക്കറിൽ ഇത്രയും സോഫ്റ്റായിട്ട് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു ബൗളെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കയ്യിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിൽ കൂടി അരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിലും ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഈ പൊട്ടും പൊടിയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. എന്നാലേ നമ്മുടെ കേക്ക് എല്ലായിടത്തും ഒരേപോലെ പൊങ്ങി കിട്ടുള്ളൂ. അപ്പോഴാണെങ്കിൽ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്കൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു കഷ്ണം ബട്ടർ എടുത്തിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പറിച്ചെടുത്തിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോഴാണെങ്കിലും നമ്മൾ തിരിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തിരിച്ചൊട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോഴാണെങ്കിലും നമ്മുടെ കേക്ക് ടിന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ല ഉണങ്ങിയ ബൗള് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ട് വേണം നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത മൈദയുടെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് കൊടുത്ത് നമ്മൾ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോഴാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു മുടി വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസും അതേപോലെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ. എന്നിട്ടാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട, സ്പാച്ചില യൂസ് ചെയ്ത് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഓവർ മിക്സ് പാടില്ല. നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂട് പാലാണ് എടുത്തു വെച്ചേക്കുന്നത്. അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ ഇതുപോലെ സ്പാച്ചില യൂസ് ചെയ്ത് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് സ്പാച്ചില യൂസ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരല്പം ചൂട് പാലൊഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ സ്പാച്ചില യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വീണ്ടും ഇതേപോലെ സ്പാച്ചില യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ചൂടുള്ള പാല് വേണ്ട, ജസ്റ്റ് ഒരു ഇളം ചൂടുള്ള പാലെടുത്താൽ മതി. അതേപോലെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഇവിടെ എടുക്കുന്നത്. നമ്മൾ എടുത്ത സൺഫ്ലവർ ഓയിലിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ചൂട് പാലും കൂടി എടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുട്ടയിലേക്ക് മൈദയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈദ കൊണ്ട് തുടങ്ങി അതേപോലെ നമ്മൾ അവസാനിക്കുമ്പോഴും ഇതേപോലെ മൈദ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് പാല് കൊണ്ട് തുടങ്ങുകയോ പാല് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യരുത്. നമ്മൾ ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വേണം നമ്മുടെ ഈ സ്പാച്ചില യൂസ് ചെയ്തുള്ള മിക്സിംഗ് അവസാനിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ റെഡിയായി കിട്ടാനായിട്ട്. എന്നിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ ഇതേ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണേലും നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ആണേലും നമ്മൾ ഇതേപോലെ ഒരു കുക്കറിലാണ് കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്കറാണേലും ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ആണേലും നമ്മുടെ കുക്കറൊക്കെ പ്രീഹീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ ഒരു ചെറിയ ബൗള് ഞാൻ കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒരു തുള്ളി വെള്ളമോ അതേപോലെ ഉപ്പ് പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ കുക്കറിൻ്റെ മേളിലേക്ക് ഒരു ചെറിയ ബൗള് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് കേക്ക് ടിന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളാണേലും ഇതിൽ വിസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കറിനാണേല്. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഒരു 30 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇതേ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് തുറന്ന് നോക്കുകയാണ്, നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുത്തി നോക്കുന്നുണ്ട്. കുത്തി നോക്കിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലാണേലും ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയെന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും പോരായ്മകളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്.